വി എം സുധീരന്റെ രാജിയിൽ കെ പി സി സി പ്രസിഡന്റിന് അമർഷം. അനാവശ്യ വിവാദങ്ങളിൽ ഉണ്ടാക്കിയെന്ന നിലപാടിലാണ് കെ സുധാകരൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനൊപ്പം സുധാകരൻ സുധീരനെ കാണും. രാജി പിൻവലിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സുധാകരൻ പറഞ്ഞു, ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ചർച്ച നടത്തും, നടത്തണമല്ലോ. അദ്ദേഹം പാർട്ടിയുടെ സീനിയർ ലീഡറാണ്. അദ്ദേഹം അത് രാജിവെച്ചത് എന്ത് തന്നെയായാലും ഏത് സാഹചര്യത്തിലായാലും അദ്ദേഹത്തോട് അത് പിൻവലിക്കണമെന്ന് കെ പി സി സി ആവശ്യപ്പെടും. അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കേൾക്കും. അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പരിഹരിക്കും. അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകണം എന്ന് തന്നെയാണ് എക്കാലത്തും കോൺഗ്രസും കെ പി സി സിയും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും. I will try to discuss with everyone who wants to talk to me. KPCC ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള നിർണായക കൂടിയാലോചനകൾ തിരുവനന്തപുരത്ത് തുടങ്ങി. താരിഖ് അൻവർ KPCC നേതൃത്വത്തിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടും. ടി ജി സൈത്താണ് ചേരുന്നത്. സൈത്ത, പ്രസിഡന്റിന്റെ വാക്കുകളിൽ അമർഷമുണ്ടെങ്കിലും സമവായത്തിന്റെ എല്ലാ സാധ്യതകളും തേടും എന്ന് തന്നെയല്ലേ? തീർച്ചയായും വി എം സുധീരൻ്റെ രാജി പ്രഖ്യാപനത്തിൽ കെ സുധാകരന് അതൃപ്തിയുണ്ട്. പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധം നൽകാനാണ് സുധീരൻ്റെ നീക്കം കൊണ്ട് ഉപകരിച്ചത്. അത് അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. സുധീരനുമായി പലവട്ടം താൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായി എന്നതാണ് സുധാകരൻ്റെ ചോദ്യം. സുധീരനുമായി ചർച്ച നടത്തില്ല എന്ന് തന്നെയായിരുന്നു സുധാകരൻ്റെ നിലപാട്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നതോടെ ആ നിലപാട് മാറ്റി. രാവിലെ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം രാവിലെ നടന്ന കൂടിക്കാഴ്ചയിൽ സുധാകരൻ്റെ കൈമാറി. ഇതേ തുടർന്നാണ് ചർച്ച നടത്തുമെന്ന് മുമ്പ് നമ്മൾ കേട്ട പ്രതികരണം സുധാകരൻ നടത്തുകയും ചെയ്തത്. എന്തായാലും സുധീരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇന്ന് സജീവമാണ്. ഇന്ന് തന്നെ സുധീരൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി പ്രധാന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച നടത്തി രാജി പിൻവലിപ്പിക്കാനുള്ള നീക്കം നടത്താനാണ് സാധ്യത. സുധീരനെ ഒപ്പം നിർത്താൻ തന്നെയാണ് ശ്രമം. കാരണം പരസ്യപ്രതികരണം പോലെയുള്ള നീക്കങ്ങളിലേക്ക് സുധീരൻ കടന്നാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് KPCC നേതൃത്വം പോകുന്നത്. പുനഃസംഘടനാ ചർച്ചകൾ തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുകയാണ്. ആദ്യവട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കളുമായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ചർച്ച നടത്തും. 30-നകം ഭാരവാഹി പ്രഖ്യാപനമാണ് ലക്ഷ്യം. പക്ഷേ ജംബോ പട്ടിക വെട്ടിച്ചുരുക്കി ചുരുങ്ങിയ നമ്പറിലേക്ക് ഭാരവാഹികൾ എത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തർക്കങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടവച്ചേക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്തരം ചർച്ചകൾ പരമാവധി സജീവമാക്കി നിർത്തി തർക്കങ്ങളില്ലാതെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. ഗ്രൂപ്പ് നേതൃത്വങ്ങൾ ലിസ്റ്റുകൾ കൈമാറിയിട്ടുണ്ട്. ഈ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള പരിഗണനകളും നടക്കുന്നുണ്ട്. ശരി സൈദ്.